സുഖമായിട്ട് ഇരിക്കണ്ടല്ലേ ഇല്ലടാ ആ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ആ ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ അല്ലേ ഇംഗ്ലീഷ് അല്ലടാ പഠിച്ചത് ഇംഗ്ലീഷിൽ നമ്മൾ ആ വേർഡ്സ് ലെറ്റേഴ്സ് ആയിരുന്നു അല്ലേ അതിൽ വെച്ച് ഒത്തിരി വേർഡ്സ് നമ്മൾ പഠിച്ചു ഇല്ലടാ ഇല്ലേ ഇന്ന് നമുക്ക് എന്താ പഠിക്കാൻ പോണെന്നറിയോ ഇന്ന് നമ്മൾ മാത്സ് പഠിക്കാം ആർ യു റെഡി ഓക്കെ അല്ലേ ഓക്കെ മിസ് ഇന്നത്തെ കാര്യ സംഭവം പറയുന്നതിന്റെ മുന്നേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് മുന്നേ എല്ലാവരും ഉഷാറാകണ്ടേ അഞ്ചാമത്തെ ചാപ്റ്റർ ആണല്ലേ അല്ലേടാ ആ ഓക്കെ അപ്പൊ ഇത് എടുത്തില്ലേ എല്ലാരും വെരി ഗുഡ് അപ്പൊ നമ്മൾ വായിക്കുകയാണല്ലേ എങ്ങനെ വായിക്കണ്ടേ ആ കൈ വെച്ച് വേണം നമ്മൾ ഓരോന്നും വായിക്കാൻ അല്ലേ എന്നാ വേഗം വെച്ചോ വൺ ആൻഡ് മെനി വൺ ആൻഡ് മെനി ആ ഉണ്ടെന്ന് വെച്ചാൽ എന്തായിരുന്നു ഒരെണ്ണം ഇല്ലടാ മെനി എന്ന് വെച്ചാലോ ആ ഒത്തിരി അല്ലേ കൂടുതൽ ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും മെനി എന്ന് പറയൂ അല്ലേ അപ്പൊ ഇവിടെ കണ്ടോ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ അത് ഒരുപാടുണ്ടോ ആ ഒരുപാട് ലീഫുണ്ട് അല്ലേ അപ്പം ഇതെന്താണ് ഒണ്ണാണോ മെനിയാണോ ആ വെരി ഗുഡ് ഇത് മെനിയാണ് അല്ലേ അപ്പം ഇവിടെ കണ്ടോടെ ഒരു എലിഫൻറ്റ് ആ ഒരു സുന്ദര കുട്ടപ്പന ഒരു ആനക്കുട്ടനുണ്ട് അല്ലേ ആ അപ്പോൾ ഇവൻ ഒന്നാണോ അതോ ഒരുപാടുണ്ടോ ആ വെരി ഗുഡ് ഇവന് ഒന്നേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് പറയും വൺ എന്ന് പറയും അല്ലേ എന്താണ് വൺ ആ ഇവിടെ ഒരു ഡോഗ് കണ്ടോടാ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ ഇവൻ എത്രണ്ണുണ്ട് ഒരെണ്ണാണോ അതോ ഒരുപാടുണ്ടോ ആ ഒരെണ്ണേ ഉള്ളൂ അപ്പം എന്താ നമ്മൾ പറയുക ആ വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും എന്താ പറയുക വൺ എന്ന് പറയൂ അല്ലേ ആ ഇവിടെ ഒരു സ്പാരോ കണ്ടോ ഒരു കുഞ്ഞിക്കുരുവി ഉണ്ടല്ലോടാ ഇതിന് നമ്മൾ എന്താ പറയുക ഇത് വൺ ആണോ മെനിയാണോ ആ വെരി ഗുഡ് വൺ ആ ഇവിടെ ഒരു ബുക്ക് ഉണ്ട് ഇതോ വെരി ഗുഡ് വൺ അപ്പം അങ്ങനെ ആ ഇവിടെ കണ്ടു കാറ് ഇത് ഒരെണ്ണേ ഉള്ളൂ ആ അല്ല ഒത്തിരി ഉണ്ട് അല്ലേ അപ്പം നമ്മളെന്ത് പറയും മെനി എന്താ പറയുക വെരി ഗുഡ് മെനി എന്ന് പറയൂ അല്ലേ അപ്പം അതുപോലെ നമുക്കിവിടെ കണ്ടോ അത് നമുക്കൊരു വർക്കാണ് എന്താണെന്നറിയോ ഇതിൽ വൺ ഉള്ളതിന് മാത്രം എന്ത് ചെയ്യുക ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ താഴെ കണ്ടോ ഇതിൽ മെനി ഉള്ളത് ഒത്തിരി ഉള്ളതിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലേ ഇത് മാത്രമല്ല വർക്ക് ഇതൊരു പ്രാവശ്യം കൂടെ മിസ് പറഞ്ഞുതരാം എന്താണ് വണ്ണുള്ളതിന് മാത്രം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക
ഇവിടെ മെനു ഉള്ളതിന് മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ബുക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചേ. മറിച്ചിട്ട് നമ്മൾ ജി കെ ഒക്കെ കഴിഞ്ഞിട്ട് വേഗം മറിക്ക്. ജി കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് നമുക്കിവിടെ കളറിങ് ഉണ്ട്. നമ്മൾ ഇതുവരെ കളറിങ് എടുത്തിട്ടില്ലല്ലോ. ഇല്ല. അപ്പം നമുക്കിന്ന് വൃത്തിയായിട്ട് കളർ ചെയ്യാൻ പഠിക്കണം അല്ലേ. നമ്മൾ എൽ കെ ജിയിൽ ചെയ്യലുണ്ട് അല്ലേ. ഓർമ്മയില്ലടാ, ഓർക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഈ താരാള് ഒന്ന് ആദ്യം പറഞ്ഞേ. താര ആ നല്ല ചുവന്ന ചുണ്ടുണ്ട് കണ്ടോ. പിന്നെയോ ആ നല്ല ഗ്രീൻ കളറാണല്ലേ ആള് അല്ലേ. ആ അപ്പോൾ നമ്മളിന്ന് ഏതൊക്കെയാ കളറ് ചെയ്യുന്നത്? റെഡും ഗ്രീനും. ഇത് ആരാളെന്ന് പറഞ്ഞില്ല, വേഗം പറഞ്ഞേ. ആ പാരറ്റ്. തത്തമ്മയാണല്ലേ, നല്ല സുന്ദരിയായിട്ടുള്ളൊരു തത്തമ്മ ഉണ്ടല്ലേ ഇവിടെ. അപ്പം എന്ത് ചെയ്യണം? ആ ഇവിടെ മാത്രമേ സുന്ദരിയായിട്ടുള്ളൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇവനെ സുന്ദരിയാക്കണം അല്ലേ. അപ്പം എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് ഇതുപോലെ കളർ ചെയ്യണം കണ്ടടാ. അങ്ങനെയല്ലേ നല്ല കുട്ടികൾ. അപ്പോൾ വൃത്തിയായിട്ട് പുറത്തേക്കൊന്നും കളയാണ്ട് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മിസ്സൊരു കാര്യം പറഞ്ഞിട്ടേ. എന്താണെന്നറിയാം? നമ്മളെ പെരുന്നാളാണല്ലേ, പെരുന്നാളാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കുഞ്ഞുമക്കൾക്കും മിസ്സിൻ്റെ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഓക്കെ. അപ്പോൾ നമ്മൾ വിരുന്നൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം? ആ മാസ്ക് വെക്കണം അല്ലേ. വേണ്ടേ? എത്ര മാസ്ക് വെക്കണം? ആ രണ്ട് മാസ്ക് വെക്കണം. ഡബിൾ മാസ്ക് വെച്ചിട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാൻ. ഓക്കെ അല്ലേ? ആ കുഞ്ഞു കുട്ടികളെ പിടിക്കുന്ന രോഗമൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? നല്ല കുട്ടികളായിട്ട് മാസ്ക് വെക്കണം, കൈയൊക്കെ സാനിറ്റൈസർ വെച്ച് കഴിവൊക്കെ വേണം. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ തിങ്കളാഴ്ച നമുക്ക്